ഹായ് നമസ്കാരം, ഞാൻ നരസിംഹ സ്വാമി, മേക്കപ്പ് സാർ. സിനിമയോടുള്ള ഒരു പ്രണയമാണ് എന്നെ സിനിമയിൽ എത്തിച്ചത്. അത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ പറയണം. കാരണം ആ തുടക്കം വളരെ രസകരവും വേദനാജനകവുമായിട്ടുള്ള തുടക്കമായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഒരു സിനിമ ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ട് ചെയ്തു. ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഫടികം എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ് കാണാനായിട്ട്, അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ള ആൾക്കാർ സിനിമ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമുക്ക് കാണാൻ ഇടയാണ്. അതിൻ്റെ ഷൂട്ടിങ് മോഹൻലാൽ സിൽക്ക് സ്മിത ഇവരെ കാണാൻ വേണ്ടി 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് എത്തി അവിടെ പോകാൻ. തിരിച്ചു വന്നപ്പോൾ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു, ഹോമാനെ പൊറ്റി അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അന്ന് പഠിത്തം അവസാനിപ്പിച്ചു. പിന്നീട് നമുക്ക് മനസ്സിലായി മുന്നോട്ട് പോയിപ്പോ എന്തെങ്കിലും ഒരു സാധ്യത വേണമെന്നുണ്ടെ 10ാം ക്ലാസ് എഴുതിയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എഴുതാൻ വേണ്ടി ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നമ്മൾ ചെല്ലുകയും അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാത്തമാറ്റിക്സിനോട് ഭയങ്കരമായ ഇഷ്ടം ഉണ്ടായത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് മാത്തമാറ്റിക്സ്. ഹാർഡി ഡിസ്കവറി ഓഫ് രാമായണത്തിനായിരുന്നു, ഹാർഡിയുടെ കണ്ടെത്തലായിരുന്നു രാമായണം. പക്ഷെ 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള ആളല്ല. ലോകഗണിത ശാസ്ത്രത്തിൽ അയാളുടെ പ്രബന്ധങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് ജയിച്ച് മാത്തമാറ്റിക്സിൽ കണ്ടുപിടുത്തം നടത്താൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രം MG കോളേജ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പോയത്. MG കോളേജ് ഒരു പ്രത്യേകതയുണ്ട്, ലാലേട്ടം പഠിച്ച കോളേജാണ്. ലാലേട്ടം പഠിച്ച കോളേജിൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി മലയാളം എന്ന് പറയുന്ന ഭാഷ മാത്രമേ നമുക്കറിയൂ, ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഇംഗ്ലീഷ് ആണ്. അങ്ങനെ ഇംഗ്ലീഷ് പഠനം നമുക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട്, ഇംഗ്ലീഷ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റാതെ ഹോസ്റ്റലിൽ തന്നെ, ഇവിടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്, സോറി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കൂട്ടുകാരുടെ മുടി വെട്ടിയിട്ടാണ് മുടി വെട്ട് പഠിക്കുന്നത്. വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിലെത്തുകയും നാട്ടിലെ കൂട്ടുകാരുടെ മുടി വെട്ടി പ്രാക്ടീസ് ചെയ്യുകയും ഓരോ വീടുകൾ തോന്നും നടന്നു വെട്ടി നടന്നു വെട്ടി നടന്നു വെട്ടി നടന്നു വെട്ടി അങ്ങനെ ഒരു ബാർബർ ഷോപ്പിൽ ചെന്ന് കയറുകയും അവിടെ എൻ്റെ കരിയറിന്റെ ഒരു ഈ ഒരു, അതായത് ഈ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ എൻട്രി ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഒരു ചെറിയ കടയിൽ കയറി നിന്നു, അവിടുന്ന് സ്വന്തമായിട്ട് ഒരു കട ഓപ്പൺ ചെയ്തു. അവിടെ ഞാൻ കുറെ ചിത്രങ്ങൾ ഇങ്ങനെയാണ്, അതായത് എന്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്നത് തലയിൽ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തലയിൽ ചിത്രങ്ങൾ വരച്ച് ആ ചിത്രങ്ങൾ ഇങ്ങനെ ചുവരുകളിൽ ഇങ്ങനെ ചെറിയ ഫോട്ടോസുകൾ എടുത്ത് വെക്കുമ്പോൾ അവിടെ കങ്കാരൻ എന്ന് പറയുന്ന പടത്തിന്റെ ഡയറക്ടർ അവിടെ, അല്ലെ സോറി റൈറ്റർ അവിടെ എത്തിക്കുന്നു. അദ്ദേഹം ഈ വർക്കുകൾ കണ്ടിട്ട് പറഞ്ഞ് ഇത് നന്നായി നമുക്ക് സ്വാമി സ്വാമിക്ക് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും സിനിമയിൽ ആരെ അറിയത്തില്ല. അങ്ങനെ ജയസൂര്യയുടെ നമ്പർ എനിക്ക് തന്നെയാണ്, ജയേട്ടന്റെ നമ്പർ വന്ന് പല തവണ ജയേട്ടനെ വിളിച്ചു. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഈ കാലഘട്ടങ്ങളിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് നാടക ഡയറക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള നാടകം ഡാൻസ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഈ ലെവലിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതും. എന്റെ ഏറ്റവും വലിയൊരു മനസ്സിലുള്ള ആ സമയത്തുള്ള സാധനം വലിയൊരു ഡയറക്ടറായിരുന്നു, സിനിമയിൽ എത്താൻ യാതൊരു മാർഗവുമില്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാനുള്ള സ്കോപ്പ് ഇല്ല. ഈ സമയത്താണ് മുടിവെട്ടുകാരനായിട്ട് ജയസൂര്യ എനിക്കൊരു എൻട്രി തരുന്നത്. ആ പടത്തിലേക്ക് ആദ്യമായി പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യും. അങ്ങനെ സിനിമയിൽ മേക്കപ്പ് ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും ആ പടത്തിൽ ഞാൻ തുടക്കം കുറിച്ചു. അവിടുന്ന് ടൂർണമെന്റ് എന്ന് പറഞ്ഞ പടത്തിലേക്ക് ലാൽ സാർ അതിനകത്ത് അഭിനയിക്കാനുണ്ടായിരുന്നു പയ്യൻസിൽ. ആ ലാൽ സാർ എന്നെ ടൂർണമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടുന്ന് ഫഹദ് ഫാസിലിനെ പരിചയപ്പെടുകയാണ്. അങ്ങനെ ഫഹദ് ഫാസിലിനെ കണ്ട് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ
ക്യാരക്ടർ ലുക്ക് ചെയ്യാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളിലും ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ സിനിമയിലുടനീളം ഓരോ ക്യാരക്ടർ ലുക്ക് ചെയ്യുമ്പോൾ പല പല ഡയറക്ടേഴ്സ്, പല പല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവരുമായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. ഈ പയ്യൻസ് എന്ന് പറഞ്ഞ പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പട്ടണം ഋഷി എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് അതിലേക്ക് ഒരു അവസരം ആദ്യമായി ചൂണ്ടിക്കാണിച്ചു തരുന്ന ജയേട്ടൻ ഋഷിദിക്കോട് പറയാം, ഋഷിദിക്ക എന്നെ വിളിക്കുകയും ഋഷിദിക്കയാണ് എന്റെ മേക്കപ്പിലേക്ക് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ മേക്കപ്പ് കണ്ടിട്ടാണ് നമ്മൾ ഇതുവരെ ആയിട്ടുള്ളത്. അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കത്തില്ല. അപ്പം ഋഷിദിക്കയോടൊപ്പം അങ്ങനെ ടൂർണമെന്റ് ചെയ്തു. ഫഹദ് ഫാസിലിനോടൊപ്പം ഉള്ള യാത്ര, ഫഹദ് ഫാസിലിന്റെ എല്ലാ സിനിമകളിലെ ക്യാരക്ടർക്ക് കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ തമിഴിലേക്ക് ആദ്യമായി എൻട്രി കിട്ടുകയാണ്. അതിൽ ഞാൻ വേലക്കാരൻ എന്ന് പറഞ്ഞ പടം, സൂപ്പർ ഡീൽസ് എന്ന് പറഞ്ഞ പടം, പുഷ്പ, വിക്രം എന്നിങ്ങനെ പടങ്ങളിൽ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും നമ്മളെ മേക്കപ്പ്മാനായിട്ടും അതോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടും ക്യാരക്ടർ ലുക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും വിളിച്ചു. അങ്ങനെ മഹാദേവൻ തമ്പി എന്ന് പറയുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഇപ്പോൾ സിനിമ ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹം അനൂപ് ബെനോ ഡയറക്ട് ചെയ്യുന്ന പുതിയ പടത്തിന്റെ, അദ്ദേഹം ഇൻഡിപെൻഡായി ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന പടത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എന്നെ വെക്കുകയും അനൂപേട്ടൻ എനിക്ക് അതിനകത്ത് എൻട്രി വരികയും ചെയ്തു. അനൂപേട്ടനാണ് ആദ്യം കാണുന്നത് രൂപപ്പെട്ടുന്നതായിരുന്നു. അതോ മഹാദേവൻ തമ്പിയെ അനൂപ് ബെനോനെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ഈ അവസരത്തിൽ ഓരോ പടിപടിയായി സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരെയും, എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് സ്ഥാപനം ഉണ്ടാക്കി തന്ന അച്ചായൻ, അങ്ങനെയുള്ള എല്ലാവരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ മുന്നോട്ട് വന്നിരുന്ന സമയത്തിനാണ് അതൊരു രഞ്ജി സാർ ഉണ്ടായിരുന്നത്. രഞ്ജി സാർ അയ്യപ്പനും മോശ എന്ന് പറഞ്ഞ പടത്തിലേക്ക് എന്നെ വിളിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അയ്യപ്പനും മോശ. സച്ചേട്ടൻ എന്നെ കാണുമ്പോൾ തന്നെ പറഞ്ഞ നീ സ്ക്രിപ്റ്റ് വായിക്കുന്ന സിനിമ എഴുതാ മതി സ്വാമി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഞാൻ ഡയറക്ട് ചെയ്യാനിരിക്കുന്ന ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് പുള്ളിങ്ങിയേക്കും അത് റീറൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് ആ വലിയ മനുഷ്യൻ. ഇതിന്റെ നഷ്ടം ഞങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ മലയാളത്തിലെ നിരവധി ആർട്ടിസ്റ്റുകൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ലിജോ ചേട്ടന്റെ പടം മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിലെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ നിന്നാണ്. ലിജോ ചേട്ടന്റെ ആമ എന്ന് പറഞ്ഞ പടം ഞാൻ വർക്ക് ചെയ്തു. ആമന്റെ പകതിന്റെ ലുക്ക് ഞാനാണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ലുക്ക് ഞാൻ കൊടുത്തു. ഫഹദ് ഫാസിൽ എനിക്ക് വലിയൊരു നിയന്ത്രി തന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത സിനിമകളിൽ, നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമകളിൽ നമുക്ക് ചെയ്യാൻ ഒരു അവസരം തന്നു. തൊണ്ടി മുതൽ മുദ്രസാക്ഷിയും മഹേഷിന്റെ പ്രതികാരം, യു ബിനുസം, ആ വർഷത്തെ മേക്കപ്പിനുള്ള അവാർഡ് ആ പടത്തിനായിരുന്നു. അത് എനിക്ക് അവാർഡ് കിട്ടിയ പോലെയാണ് ആ സിനിമ. അതൊക്കെ വളരെ വലിയൊരു സന്തോഷമാണ് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ വർക്കിയാൻ പറ്റി. ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇടവെളിയിൽ പോയി നമുക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൂടിക്കൂടിക്കൂടി വരികയും. അങ്ങനെ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ബാംഗ്ലൂരിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലായിട്ടുള്ള പുതിയ ചാനലിന്റെ ഒരു വാർത്ത ഇറങ്ങുന്നത്. അപ്പം അവരെനിക്ക് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു ഇതും അവർക്ക് ഈ ചാനലിലൂടെ എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ വളരെ സന്തോഷം. ഇതൊക്കെ മലയാളം എന്ന് പറയുന്ന ചാനലാണിത്. അപ്പൊ എല്ലാവരും കണ്ടു വെച്ചാൽ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം.
ഞങ്ങളെ പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഇതുപോലെ ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും നമ്മളെ പോലുള്ള ഒരു ചെറിയ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അവരെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് അവർ ഈ രാത്രിയിൽ എത്തിയതിൽ വളരെ 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 സന്തോഷം. എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ പടികളും നമ്മൾ ഉയർന്നു വന്നത് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയൊരു എല്ലാവരുടെയും ഒരു അനുഗ്രഹം നമ്മുടെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക, ഹെയർ സ്റ്റൈലിസ്റ്റ് ആകുക, ഏറ്റവും വലിയ ഡയറക്ടർ ആകുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അംബിഷൻ. അപ്പം എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം നരസിംഹസ്വാമി, ഇത് ടേപ്പ് മലയാളം ചാനൽ. താങ്ക് യു.